അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാൽ മതി. പണ്ട് ഞാൻ മഹാരാജ സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് എറണാകുളത്തെ ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സാധ്യതയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടുറക്കുമ്പോഴേ വിവരം അറിയുന്നത്. വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ. ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട, എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ യു എസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം, വാ വാ. എന്താ അമ്മച്ചി? അമ്മച്ചി കേട്ടു നാട്ടെ, നീ കഴിക്കുന്ന? ആ ഞാൻ എടുത്തോളാം ഒരു പ്ലേറ്റ്. ഹലോ, സൈലന്റ് ലാൻഡ് അറിഞ്ഞില്ല എപ്പോ. അയ്യോ, ഓ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിൽ നിന്ന് പൊള്ളലേറ്റു. അയ്യോ, വാ നമുക്ക് വേഗം പോ. അത് അവര് മാനേജ് ചെയ്തോളൂ, നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ, വാ നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങേർക്ക് പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മൾ എന്താ ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. കേട്ടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്ത് ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ. നല്ലൊരു ക്രിസ്ത്യാനി ഫീസ്റ്റ്. അതിനേക്കാളും ഫ്രഷ് ആയത്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്ത്. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച ഒറിജിനൽ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രവാസി തന്നെ പ്രിഫർ ചെയ്യുന്നത്. സാറേ, ആ ഇത് തന്നെ ഇതാണ്. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയണം. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്, പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ? സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി സാർ. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് കൊണ്ടുവച്ചിരുന്നു, അതിന്റെ പേയ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സദന മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മാസമായിട്ട് നിന്നാണ് ഒരു പീസ് കിട്ടുവായത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അതിനാദ്യം അറിയില്ല, അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം, ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ.